ബഹുമാന്യ പ്രേക്ഷകർക്ക് അൽഫ ടിവി നിങ്ങൾക്കായിട്ട് ഒരുക്കുന്ന ജീവമാർഗത്തിലേക്ക് സ്വാഗതം നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള തെളിവുകൾ അതിലേക്കാണ് നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നാം ഒടുവിലായി പറഞ്ഞ് അവസാനിപ്പിച്ചു എന്ന് പറയാനൊക്കുകയല്ല പറഞ്ഞു തുടങ്ങിയത് ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതകൾ തന്നെ യേശു ഉയർത്തെഴുന്നേറ്റു എന്നതിൻ്റെ തെളിവാണ് അതിനെ അപ്പസ്തോൽ പ്രവൃത്തികൾ ഒന്നാമത്തെ രണ്ടാം വാക്യം നമ്മൾ വായിച്ച് ചിന്തിക്കുകയുണ്ടായി ആർക്കൊക്കെ പ്രത്യക്ഷനായി എന്നതിൻ്റെ ഒരു ചെറിയ രക്തചുരുക്കം ഞങ്ങൾ തന്നുകൊണ്ടാണ് ഇരിക്കുന്നത് അതിലൊന്ന് ഓർപ്പിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ മഗ്നലര കാര്യത്തിൽ മറിയ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് യേശു ക്രിസ്തു പ്രത്യക്ഷനായി എന്നാണ് മറ്റു ശിഷ്യന്മാർക്ക് യേശു ക്രിസ്തു പ്രത്യക്ഷനായി ലുക്കോ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിനാലാം വാക്യം നമുക്ക് ഒന്ന് വായിക്കാം ലൂക്കോസ് വിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിനാലാം വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് ഷിമൂന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്നു പറയുന്ന വരെയും കൂടെയുള്ളവരെയും കണ്ടു നോക്കുക അവിടെ സ്ത്രീകൾക്ക് പ്രത്യക്ഷനായി എന്ന് മാത്രമല്ല മറ്റ് ശിഷ്യന്മാർക്കും പ്രത്യക്ഷനായ കാര്യമാണ് കൂടിയിരുന്നു കൊണ്ട് ഇവർ പറയുന്നത് മർക്കോ സുവിശേഷം പതിനാറാം അധ്യായം പതിനാലാം വാക്യത്തിലും നാം അത് കാണുന്നുണ്ട് എടുത്ത് വായിപ്പിക്കുന്നില്ല കൂടാതെ യോഹന്നാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിലും ഇരുപത്തിയാറ് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിലും ആ കാര്യം പറയുന്നുണ്ട് മാളിക മുറിയിലെ മുറിയുടെ കഥ കടച്ച് യഹൂദന്മാരെ പേടിച്ച് ശിക്ഷഗണം ഇരിക്കുമ്പോൾ കർത്താവ് അവരുടെ നടുവിൽ വന്നു നിന്നും നിങ്ങൾക്ക് എന്ന് പറഞ്ഞതായി കാണുന്നു അവർ കർത്താവിനെ കണ്ടതിൽ അത്യന്തം സന്തോഷിച്ചതായും രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ അപ്പോൾ തോമാസ് ഇല്ലായിരുന്നു തോമാസിനെ ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതിന് കർത്താവ് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് തോമാസും കൂടെ ആ മാളിക മുറിയിലുള്ളപ്പോൾ പ്രത്യക്ഷനായി അതുകൊണ്ട് ഈ യോഗന്നാൻ്റെ സുവിശേഷം ഇരുപതിൻ്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെയും ഇരുപത്തി ആറ് മുതൽ ഇരുപത്തൊമ്പത് വരെയുമുള്ള വാക്യങ്ങളിൽ അവിടെ നമുക്ക് മറ്റ് ശിഷ്യന്മാർക്ക് യേശുക്രിസ്തു പ്രത്യക്ഷനായി എന്ന് കാണുന്നു അപ്പോൾ ഉയർത്തെഴുന്നേറ്റെന്നാണ് നേറ്റുന്നതാണ് അതിൻ്റെ തെളിവ് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ മൂന്നാമത് യമൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് കർത്താവ് പ്രത്യക്ഷനായി ആയത് ലൂക്കോസ് ഇരുപത്തി നാലിൻ്റെ പതിമൂന്ന് മുതൽ മുപ്പത്തഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട് അത് നമുക്കറിയാവുന്നത് പശ്ചാത്തലം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ കൂടെ നടന്ന ക്രിസ്തുവിനെ കാണാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ കണ്ണുകൾ നിരോധിക്കപ്പെട്ടിരുന്നു എരിശുലേമിൽ സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ നടക്കുന്നത് കർത്താവ് കൂടെ നടന്നെങ്കിലും കർത്താവിനെ മനസ്സിലായില്ല കർത്താവിനെ വിളിക്കുന്നത് ഒരു പരദേശിയായ നീ ഇതൊന്നും അറിഞ്ഞില്ലയോന്നാ ഇവരങ്ങനെ കർത്താവിനെ മുമ്പും വിളിച്ചിട്ടുണ്ട് ഭൂതം എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് അറിയാതെ വിളിച്ചതാ കേട്ടോ എന്തായാലും ഒടുവിൽ അവരുടെ കൂടെ താമസിച്ചു കർത്താവ് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഭക്ഷണത്തിനുള്ള അപ്പമാകട്ടോ അതെടുത്ത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണു തുറന്നു എന്നിട്ട് അവര് പറയുന്നുണ്ട് അവൻ തിരുവഴുത്തുകളെ നമുക്ക് വ്യാഖ്യാനിച്ചു തന്നപ്പോൾ നമ്മുടെ ഹൃദയം ഉള്ളിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരുന്നതായിട്ടാണ് അപ്പോൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതിന്റെ മറ്റൊരു തെളിവാണ് ഈ എമൌസിലേക്ക് പോയ ശിക്ഷഗണത്തിന് യേശു പ്രത്യക്ഷനായി എന്നുള്ളത് തുടർന്ന് അഞ്ഞൂറില ഇവരെ കൂടാതെ അഞ്ഞൂറിലധികം ആളുകൾക്ക് യേശു ക്രിസ്തു പ്രത്യക്ഷനായതായി പൗരൂസു കൊരിന്തിയർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് ഒന്ന് കൊരിന്തിയർ പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം അധ്യായത്തിൻ്റെ ആറാം വാക്യം ഞാനൊന്ന് വായിക്കാം അനന്തരം അവൻ അഞ്ഞൂറിലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി അവർ മിക്കവരും പേരും ഇന്ന് വരെ ജീവനോടിരിക്കുന്നു ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് കേൾക്കണം അവൻ അനന്തരം അവൻ അഞ്ഞൂറിലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി ഒരുമിച്ച് വേറെയല്ല എന്നിട്ട് പറയുക അവരിൽ മിക്ക പേര് ഇപ്പോൾ ജീവനോടുണ്ട് ചിലർ മാത്രമേ മരിച്ചിട്ടുള്ളൂ അതിൻ്റെ അർത്ഥം എന്താ സംശയം കൊണ്ടേ പോയെന്ന് ചോദിച്ചു അവരോട് അവരിപ്പോ ജീവനോടുണ്ട് അവർ ജീവനോടുണ്ട് അപ്പോൾ ഈ അഞ്ഞൂറ് ആളുകൾക്ക് ഒരുമിച്ച് ക്രിസ്തു പ്രത്യക്ഷനാകണമെങ്കിൽ ഉയർത്തെഴുന്നേൽക്കണ്ടേ വേണ്ടേ അപ്പോൾ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു എന്നതിൻ്റെ ശക്തമായൊരു തെളിവല്ലേ അത് അഞ്ചാമത് അവിടുന്ന് പ്രത്യക്ഷനായി സ്തെനോസിന് പ്രത്യക്ഷനായി നമ്മൾ ആ പ്രത്യക്ഷതയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ആർക്കൊക്കെ സ്തെനോസിന് അപ്പസ്തോല പ്രവൃത്തികൾ ഏഴാമത്തെയായോ അൻപത്തി അഞ്ചും അൻപത്താറും വാക്യങ്ങൾ സുവിശേഷ നിമിത്തം കല്ലേറു കൊള്ളു കൊണ്ടു മരിക്കുന്ന സ്തെഫാനോസ് ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷി അങ്ങനെ മരിക്കുമ്പോഴേ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നമ്മുടെ വിഷയം അല്ലെങ്കിലും പറയട്ടെ അപ്പോഴും നിറയാം പരിശുദ്ധാത്മാവ് അല്ലാതെ യോഗത്തിന് ഇരിക്കുമ്പോൾ കരവും ട്രമ്മും എല്ലാം കൂടെ അടിക്കുമ്പോൾ കാണിക്കുന്നതല്ല പത്മോസ് പത്മോസ്തീവിലെ ഒറ്റയ്ക്കിരുന്ന് യോഗനാൻ അപ്പോസ്തോലൻ ആത്മാവിനാൽ നിറയപ്പെട്ടു ഇവിടെയും ആത്മാവിനാൽ നിറയപ്പെടുന്നു നിറയപ്പെട്ടപ്പോൾ വേറെന്തെങ്കിലും പറയുകയല്ല ചെയ്തത് അവിടെ ഒരു നല്ല കാഴ്ച കണ്ടു എന്താ സ്വർഗം തുറന്നിരിക്കുന്നു സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കാണുന്നു ദൈവമഹത്വം അതും ഞാൻ കാണുന്നു പിതാവിനെ കണ്ടെന്നല്ല പിതാവിനെ ആരും കണ്ടിട്ടില്ല ദൈവമഹത്വവും വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും ഞാൻ കാണുന്നു യേശു നിൽക്കുകയാണ് അപ്പൊ യേശുവിനെ കാണുന്നു ആര് സ്തഫാനോ സ്വപ്നമല്ലെന്ന് ആ സ്വപ്നമല്ല നേരിട്ട് കാണുക ചിലര് സ്വപ്നമൊക്കെ കാണും ഞാൻ രാത്രി കടന്നുറങ്ങിയപ്പോൾ യേശു എൻ്റെ അടുക്ക വന്നു മകളെ ഭയപ്പെടേണ്ട മകനെ അത് വെറുതെ സ്വപ്നം കണ്ട പകരം കണ്ട് യേശുവിൻ്റെ പടമാണെന്നും പറഞ്ഞ ആ പടത്തെ കുറെ നേരം നോക്കിയിരുന്നു കാണും അതിൻ്റെയാണ് ഇതല്ല തന്റെ കണ്ണുകൾ കൊണ്ട് കാണുക യേശു നിൽക്കുന്നു ആ മഹത്വത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നു യേശു നിൽക്കുന്നു എന്ന് ഒരുത്തൻ വിളിച്ചു പറഞ്ഞിട്ട് അവന് വട്ടാന്ന് പറയാനോക്കൂ കൊള്ളുക അവന്റെ ശരീരത്തിലേക്ക് കല്ലുകൾ വന്നങ്ങ് ഒന്ന് ഓർത്തു നോക്കിയ നിങ്ങള് തൊക്കോടുകൂടെ മാംസ കഷണങ്ങൾ ഉരിഞ്ഞു പോകുകയാ രക്തം ഇങ്ങനെ ഒഴുകുകയാണ് ആ സമയത്താണ് വിളിച്ചു പറയുന്നത് കണ്ടിട്ടല്ലേ വിളിച്ചു പറഞ്ഞത് അപ്പോൾ നിശ്ചയമായും സ്തെഫാനോസിന് യേശു പ്രത്യക്ഷനാകുകയാണ് ചെയ്തത് ഇതോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിലും എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യം യേശു ഇരിക്കുന്നു വലത്തുഭാഗത്തിരിക്കുന്നു ഇരിക്കുന്നു ഇരിക്കുന്നു എന്നുള്ളതാണ് എല്ലാ പുതി നിയമ ഭാഗത്തും ഇത് സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നിടത്തു പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇവിടെ ഒരിടത്ത് യേശു നിൽക്കുന്നു എന്ന് പറഞ്ഞിരിക്കുക കാരണമെന്താ ആദ്യമായിട്ടാണ് ക്രിസ്തുവിന് വേണ്ടി ഒരാൾ രക്തസാക്ഷിത്വം വരിച്ച് അങ്ങോട്ട് എല്ലാം പോകുന്നത് ഞാനങ്ങ് കരുതുക അതുകൊണ്ട് അവിടുത്തെ സിംഹാസനത്തിൽ നിന്ന് ഒരപ്പൻ മകനെ ആദരിക്കുന്നത് പോലെ എന്നു മലാഖയിൽ വായിക്കുന്നത് പോലെ തൻ്റെ നാമത്തിനു വേണ്ടി കല്ലൂറ് കൊണ്ടു വേദന അനുഭവിച്ച് മരിക്കുന്ന തൻ്റെ ദാസൻ ആ ശരീരം വിട്ട് ഇവിടേക്ക് വരാൻ പോവുകയാണ് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തമ്പുരാന് ഇരിപ്പുറയ്ക്കുന്നില്ല തമ്പുരാൻ ഇരുപ്പുറയ്ക്കുന്നില്ല എഴുന്നേറ്റ് നിന്നു അവനെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോകാൻ സ്തോത്രം സ്റ്റെഫാനോസ് കണ്ടില്ലേ കണ്ടു അപ്പൊ പിന്നെ യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലേ നിശ്ചയമായി ഉയർത്തെഴുന്നേറ്റു തുടർന്ന് പൗലോസിന് പ്രത്യക്ഷനായി സ്തെഫാനൂസിനെ കല്ലെറിയുന്നവരുടെ വസ്ത്രത്തിൽ രക്തക്കറ പുരളാതിരിക്കാൻ അത് സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നയാളാ സഭയെ കഷ്ടപ്പെടുത്തിയവൻ തുടർന്ന് കഷ്ടപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കുന്നു ആ മനുഷ്യന് ക്രിസ്തു പ്രത്യക്ഷനായി അപ്പൊ സ്തോല പ്രവൃത്തികൾ ഒൻപതാമധ്യായം മൂന്ന് മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ ഇരുപത്തിരണ്ടാമധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഇരുപത്തി ആറാമധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ വായിപ്പിക്കുന്നില്ല വായിക്കുന്നില്ല സമയം പോവും നിങ്ങൾ വായിച്ചാൽ മതി വേറെ ഭാഗം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഈ വചനങ്ങളെല്ലാം നാം വായിക്കുന്നെങ്കിൽ ശ്രദ്ധിക്കുന്നെങ്കിൽ അപ്പസ്തോലനായ പൗലോസിന് യേശു പ്രത്യക്ഷനായതായി നാം അവിടെ കാണുന്നു അപ്പോൾ ഉയർത്തൽ നേറ്റതുകൊണ്ടാണല്ലോ തുടർന്ന് യോഗനാന് പത്മോസിൽ വെച്ച് പ്രത്യക്ഷനായി വെളിപ്പാട് പുസ്തകം ഒന്നാമധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ പത്മോസ് ദ്വീപിൽ കരിമ്പാറക്കെട്ടുകളുടെ നടുവിൽ കൂട്ടുവിശ്വാസികളില്ലാതെ ഈ വയോധികനായ മനുഷ്യൻ കിടക്കുകയാണ് അവിടെ ഇറങ്ങി വന്നു അതല്ലേ കൊച്ചുഞ്ഞുപ്രേഷി പാടിയത്മോസ്തീബിൽ ഏകനായി ഞാൻ വസിച്ചാലും ഭയമില്ല സ്വർഗം തുറന്നെന്റെ പ്രിയൻ വന്നീടു മഹാദർശനത്താൽ വിവശനായി തീരും മഹാദർശനത്താൽ വിവശേനായി തീരും ഞാൻ അതാണ് അവിടെ സംഭവിച്ചത് എന്നാൽ അങ്ങനെ ഇറങ്ങി വന്ന ക്രിസ്തുവിനെ യോഹന്നാൻ കാണുന്നത് അതുവരെ കണ്ടിട്ടില്ലാത്ത രൂപത്തിലാണ് മൂന്നര വർഷം കൂടെ നടന്നു പ്രത്യേകമായി ചില സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പെസകായുടെ ദിവസം ക്രിസ്തുവിനോടുകൂടെ ഇരുന്നു ക്രൂശിൽ കിടക്കുമ്പോൾ കാ കുരിശിന്റെ ചുവട്ടിൽ നിന്നു എന്നാൽ അന്നെങ്ങും കാണാതിരുന്ന ഓ അന്നെങ്ങും കാണാതിരുന്ന ഒരു കാഴ്ചയാണ് പത്മോസിൽ വെച്ച് യോഹന്നാൻ കാണുന്നത് എത്ര വർഷമായി കാണുമ്പോൾ ഞാൻ ഏകദേശം ഒരു കണക്ക് പറയട്ടെ ഒരു അറുപത് വർഷമെങ്കിലും കഴിഞ്ഞിട്ടില്ലേ അറുപത് വർഷം കഴിഞ്ഞപ്പോ ക്രിസ്തുവിന്റെ മഹത്വം കണ്ട് അദ്ദേഹം അമ്പരുന്നു പോയില്ലേ ദൈവത്തിനു സ്തോത്രം യോഗന്നാനും മഹത്വധാരിയായ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു എന്നതിൻ്റെ വലിയ തെളിവാണ് മറ്റൊരു തെളിവ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതിനോടുള്ള ബന്ധത്തിൽ പൗലൂസ് പറഞ്ഞിരിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ ആദ്യ ഫലമായി പൗലൂസ് പറഞ്ഞിരിക്കുകയാണ് ഒന്നുകൊരുന്തിയാർ പതിനഞ്ചാം അധ്യായം ഇരുപതാം വാക്യം എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു മരിച്ചവരുടെ ഇടയിൽ നിന്ന് മരിച്ചവരിൽ നിന്നല്ല മരിച്ചവരുടെ ഇടയിൽ നിന്ന് മറ്റേ എല്ലാം മരിച്ചു കിടക്കുക ശവമാ ശരീരം മണ്ണോട് മണ്ണായി കഴിഞ്ഞു അവരുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എങ്ങനെ ആദ്യ ഫലമായി ഈ ആദ്യ ഫലം എന്നുള്ളത് കൊയ്ത്തിന് ഒരു മുൻകുറിയാണ് ആദ്യബല പെരുന്നാൾ ശപത്ത് കഴിഞ്ഞുള്ള പിറ്റേ ദിവസമാണെന്ന തിരുവഴുത്തു വ്യക്തമാക്കി ലേവ്യാ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഒൻപത് മുതൽ പതിനൊന്ന് വരെ നിങ്ങളൊന്ന് വായിക്കണം അവിടെ ഈ ആദ്യബല പെരുന്നാളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ എപ്പോഴാണ് ഈ ആദ്യബല പെരുന്നാള് ശപത്ത് കഴിഞ്ഞുള്ള പിറ്റേ ദിവസം അഥവാ ഞായറാഴ്ച നമ്മളെ ഇപ്പോഴത്തെ പറഞ്ഞ ഞായറാഴ്ച ഒന്നാം ദിവസം ശപത്ത് എന്ന ശനിയാഴ്ച ദിവസം ഏഴാം ദിവസം അത് കഴിഞ്ഞു വരുന്ന പിറ്റേ ദിവസം അന്നാണ് ആദ്യ ഫല പെരുന്നാൾ നോക്കുക വളരെ കൃത്യമായി ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു പിറ്റേ ദിവസം ശബത്ത് അത് വളരെ വ്യക്തമായി പറയുന്നു ഞാൻ എടുത്തു വായിപ്പിക്കുന്നില്ല മത്തായി ഇരുപത്തിയെട്ടിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ മർക്കോസ് പതിനാറിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ലൂക്കോസ് ഇരുപത്തിമൂന്നിൻ്റെ അൻപത്തിനാല് മുതൽ അൻപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ നോക്കിയേ പിറ്റേ ദിവസം ശപത്താകയാൽ പിറ്റേ ദിവസം ശപത്താകയാൽ ശപത്തിന്റെ തലേ നാളായ ഒരുക്ക നാളാകയാൽ ഈ തുടങ്ങുന്ന പ്രയോഗങ്ങൾ കാണാൻ കഴിയുമോ അപ്പോൾ ആദ്യപരം പെരുന്നാൾ എപ്പോഴാണ് ശപത്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ക്രിസ്തുവിന്റെ ഉയർപ്പെന്നായിരുന്നു ശപത്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കിയേ എത്ര കൃത്യതയോടുകൂടിയാണ് കാര്യങ്ങൾ ദൈവം ക്രമീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും അവിടെയാണ് നമുക്കത് കാണാൻ കഴിയുന്നത് അങ്ങനെ ആ ആദ്യ ഫല കറ്റയായി ആദ്യ ഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നാണ് ഞാൻ ഓർപ്പിച്ചല്ലോ പഴയ നിയമത്തിൽ ആദ്യ എന്ന് പറയുന്നത് കൊയ്ത്തിന് മുന്നേ നടക്കുന്നതാണ് അപ്പോൾ ആദ്യ ഫലം കഴിഞ്ഞാൽ ഇനിയും ഒരു കൊയ്ത്ത് ഉണ്ട് എന്നാണത് വിളിച്ചറിയിക്കുന്നത് അങ്ങനെയെങ്കിലും വാത്സല്യ സഹോദരങ്ങളെ ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റപ്പോൾ ആദ്യ ബല ഉയർപ്പ് ഒരു വസ്തുത വെളിപ്പെടുത്തുകയാണ് എന്ത് ഇനിയുമാണ് കൊയ്ത്ത് നടക്കാൻ പോകുന്നത് ഇനിയുമാണ് മരിച്ചവരുടെ ഉയർപ്പ് നടക്കാൻ പോകുന്നത് താൻ ഏതൊരു മണ്ണിൽ നിന്നാണോ ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റത് അതേ മണ്ണിൽ തന്നെ ഇനിയും ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടക്കാൻ പോവുകയാണ് ദൈവത്തിനു മഹത്വം അപ്പോൾ ക്രിസ്തുവിന്റെ ഉയർപ്പിനെ ആദ്യ ഫലമായി പറയുമ്പോൾ അത് ക്രിസ്തുവിനെ ഉയർപ്പ് മരിച്ചുപോയ വിശുദ്ധന്മാർ ഉയർക്കും എന്നതിൻ്റെ തെളിവും യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതിൻ്റെ തെളിവുമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ആറാമതായി അതായത് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ തെളിവായി ആറാമത് നമുക്ക് പുതിയ നിയമത്തിലെ എല്ലാ മിക്കവാറും എല്ലാ ലേഖനങ്ങളിലും മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മരിച്ച ആളുകൾ ഉയർക്കും എന്തതിൻ്റെ തെളിവുകൾ നമ്മൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ അതിൻ്റെ ഒടുവിലായി അവിടെ ഓർപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പുതിയ നിയമത്തിൽ മിക്കവാറുമുള്ള ലേഖനങ്ങളിൽ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ തെളിവുകൾ മരിച്ചവരുക്കും എന്നതിന് ശക്തമായ തെളിവ് നമുക്ക് നൽകുക ഒന്നാമത് പൗലോസിൻ്റെ ലേഖനത്തിലേക്ക് നമുക്ക് വരാം പൗലോസിൻ്റെ ലേഖനങ്ങളിൽ മിക്കവാറും എല്ലാ ലേഖനങ്ങളിലും ഉയർപ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ ചിലതു മാത്രമാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് റോമാലേഖനം എട്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തും പതിനെട്ടാം വാക്യവും പതിനൊന്നാം വാക്യത്തിൽ എന്താ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ മർത്തിയ ശരീരങ്ങളെയും അവൻ ഉയർപ്പിക്കുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ പൗലോസിന്റെ ലേഖനത്തിൽ ഒരു ഉയർപ്പിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നില്ലേ അതുപോലെ റോമാലേഖനം എട്ടിൻ്റെ എന്താ പറയുന്നത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല അപ്പോൾ ഈ കാലം കഴിഞ്ഞ് ഒരു തേജസ് വരാൻ പോകുക അതെപ്പോഴാണ് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അപ്പോൾ ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ് ഈ തേജസ് അതാണ് ഈ തേജസ്കരിക്കപ്പെട്ട ശരീരം അതെന്നാ കിട്ടുന്നത് ഉയർക്കുമ്പോഴാണ് കിട്ടുന്നത് അപ്പോൾ ആ പ്രയോഗം മരിച്ചവർക്ക് ഒരു ഉയർപ്പുണ്ട് എന്നതിൻ്റെ തെളിവാണ് കൂടാതെ നമ്മൾ അല്പം മുമ്പ് ചിന്തിച്ചതുപോലെ ഒന്ന് കൊരിന്തർ പതിനഞ്ചാം അധ്യായം മുഴുവനും അതിൻ്റെ തെളിവാണ് ആ അധ്യായത്തിന് തന്നെ പേര് കൊടുത്തിരിക്കുന്നത് പുനരുത്ഥാനത്തിൻ്റെ അധ്യായം അതുകൊണ്ടാണതൊരു വലിയ അധ്യായമാകുന്നത് വിഷയത്തിൻ്റെ വലിപ്പം കൊണ്ടാണ് പുനരുത്ഥാനത്തിൻ്റെ അധ്യായം അപ്പോൾ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ മറ്റൊരു ലേഖനമായ കൊരിന്തർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം മുഴുവനും മരിച്ച വിശുദ്ധന്മാർ ഉയർക്കും എന്നതിൻ്റെ തെളിവുകൾ നിരത്തി വെച്ചിരിക്കുകയാണ് കൂടാതെ ഞാൻ എടുക്കുന്നില്ല രണ്ടു ഗുരിന്തർ അഞ്ചിന്റെ പത്തിൽ പൗലോസ് എഴുതിയിട്ടുണ്ട് എന്താ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു അപ്പൊ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടണമെങ്കിൽ ഉയർത്തെഴുന്നേറ്റിട്ടല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ ആ പ്രയോഗവും ഒരു ഉയർപ്പുണ്ടെന്നല്ലേ തെളിയിക്കുന്നത് എ പേശുലേഖനം നാലിൻ്റെ മുപ്പതിൽ എന്താ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വീണ്ടെടുപ്പിൻ്റെ നാളിനായി നമ്മെ മുദ്രയിട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് അവിടെ ഒരു പ്രയോഗം വീണ്ടെടുപ്പിൻ്റെ നാളിനായി ഏതിൻ്റെ വീണ്ടെടുപ്പ് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് അതെപ്പോഴാണ് സംഭവിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ ക്രിസ്തുവിന്റെ വരവെങ്കിൽ എന്ത് സംഭവിക്കും വിശുദ്ധന്മാർ ഉയർക്കും അപ്പോഴാണ് ശരീരം വീണ്ടെടുക്കപ്പെടുന്നത് അവിടെയും എത്ര വ്യക്തമായിട്ടാണ് മരിച്ചവരുടെ ഉയർപ്പ് അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്നത് അങ്ങനെ തുടങ്ങുന്ന പ്രത്യേകിച്ച് ഒന്ന് ദശലോനിക്കർ നാലാമധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ അതിന് ഏറ്റവും വലിയ തെളിവായിട്ട് ഇരിക്കുന്നുണ്ട് കൂടാതെ എപ്ര ലേഖനവും ഒൻപതിൻ്റെ ഇരുപത്തിയേഴ് ഒരിക്കൽ മരണവും പിന്നെ ഞായവര് അപ്പം മരണത്തിന് ശേഷം ഞായവര് വേണമെങ്കിൽ ഉയർക്കണ്ടേ മനുഷ്യരെ അപ്പോൾ അവിടെയും ഒരു ഉയർത്തെ നേൽപ്പുണ്ടെന്ന് ലേഖനകർത്താവ് സമർത്ഥിക്കുകയാണ് ചെയ്തിരിക്കുന്നത് തുടർന്ന് യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വന്നാലോ അദ്ദേഹവും അവിടെ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു വാക്യം ഞാൻ ഓർപ്പിക്കാം അഞ്ചാം അഞ്ചാമധ്യായം ഏഴാം വാക്യം അവിടെ എന്താ എഴുതിയിരിക്കുന്നത് ആകെയാൾ സഹോദരന്മാരെ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെയിരിക്കണം അപ്പം കർത്താവ് പ്രത്യക്ഷനാകും അതുവരെ ദീർഘക്ഷമയോടെ ഇരിക്കണം എന്തിനാണ് കർത്താവ് പ്രത്യക്ഷനായി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിനു മാറ്റം വരാൻ പോവുകയാണ് മരിച്ചവർ ഉയർക്കും ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും അതും ഈ പ്രസ്താവനയിൽ ഉൾപ്പെടുന്നതായി കാണുന്നുണ്ട് കൂടാതെ പത്രോസിന്റെ ലേഖന നോക്കിയാൽ ഒന്ന് പത്രോസ് ഒന്നാമധ്യായം പതിമൂന്നാം വാക്യം നാലാമധ്യായം പതിമൂന്നാം വാക്യം അഞ്ചാമധ്യായം നാലാം വാക്യം ഇവിടെയെല്ലാം പറഞ്ഞിരിക്കുന്ന പ്രസ്താവന നമ്മൾ ശരിയായിട്ടൊന്ന് വിഭജിച്ചെടുത്താൽ അവിടെയെല്ലാം ഉയർപ്പിൻ്റെ സൂചനയാണ് നമുക്ക് നൽകുന്നത് കൂടാതെ യോഗന്നാനപ്പ് സ്തോലൻ ഒന്ന് യോഗന്നാൻ മൂന്നിൻ്റെ രണ്ടിൽ അവൻ വെളിപ്പെടുമ്പോൾ താനെ താൻ തന്നെ താൻ താനിരിക്കുമ്പോലെ കാണുന്നതാകുകൊണ്ട് നാം അവനോട് സദൃശന്മാരാകും എപ്പോഴാ ഉയർക്കുമ്പോൾ അപ്പോൾ അവിടെയും ഒരു ഉയർത്ത് നിൽപ്പ് കൊണ്ടുവരുന്നുണ്ട് തീർന്നില്ല യോഗന്നാൻ തന്നെ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ ഇരുപതിൻ്റെ നാല് മുതൽ ആറ് വരെ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരുടെ കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങളിലും ആ കാര്യം യോഹന്നാൻ പറയുന്നുണ്ട് അപ്പോൾ അവിടെയും യോഹന്നാൻ്റെ എഴുത്തുകളിലും ഒരു ഉയർപ്പിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നു ഏറ്റവും ഒടുവിൽ യൂതായിയുടെ ലേഖനം നോക്കിയാലോ പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ കർത്താവിതായിരമായിരം വിശുദ്ധന്മാരുമായി വരുന്നുവെന്ന് പറയുമ്പോൾ വിശുദ്ധന്മാരങ്ങോട്ട് ചെല്ലണ്ടേ ചെല്ലാത്ത വിശുദ്ധന്മാരുമായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങോട്ട് പോയി എപ്പോൾ പോയി ഉയർത്തെഴുന്നേറ്റുപോയി അപ്പോൾ അവിടെയും ഒരു ഉയർത്തെഴുന്നേൽപ്പല്ലേ ദൈവത്തിൻ്റെ വചനം സമർത്ഥിക്കുന്നത് അപ്പോൾ ഈ സമർത്ഥനങ്ങളെല്ലാം നമ്മെ ഓർപ്പിക്കുന്നത് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്നുള്ളതാണ് വാത്സല്യ സഹോദരങ്ങളെ ഈ പഠനവും നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് ഞാൻ കരുതട്ടെ നമ്മുടെ ആ ഉയർപ്പെന്നുള്ളതിൻ്റെ വിശുദ്ധന്മാർ ഉയർക്കുമെന്നതിൻ്റെ എല്ലാ തെളിവുകളും മിക്കവാറും നിങ്ങളുടെ മുൻപാകെ ഞങ്ങൾക്ക് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സംശയിക്കേണ്ട മരിച്ചുപോയ വിശുദ്ധന്മാർ ഉയർക്കും യേശു ക്രിസ്തുവിൻ്റെ വരവിങ്കിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളിൽ ക്രിസ്തുവിൽ വിശ്വസിച്ചു മരിച്ചവർ ഉയർത്ത് നിൽക്കുമെന്നുള്ളതാണ് കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായി അങ്ങനെ ഉയർത്ത് നിൽക്കുമെന്നതിൻ്റെ തെളിവുകൾ ദൈവവചനത്തിലൂടെ നൽകുവാൻ അൽഫ ടി വിക്ക് സാധിച്ചുവെന്നുള്ളതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവ് നമ്മെ സഹായിക്കട്ടെ അടുത്ത എപ്പിസോഡിൽ യേശുക്രിസ്തുവിൻ്റെ വരവിൽ സംഭവിക്കുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഭവം നമുക്ക് ചിന്തിക്കാം അതുവരെയും കർത്താവ് നമ്മെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ പരിപാലിക്കട്ടെ സൂക്ഷിക്കട്ടെ ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ